സ്പ്രിങ്ങായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ആരോറൂട്ട് പൗഡർ കൂവപ്പൊടി എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ കസഗസ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വെക്കണം. അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് പാലാണ്. ഈ 2 കപ്പ് പാലിലോട്ട് 2 കപ്പ് വെള്ളം മിക്സ് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിടാം. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. നോമ്പ് തുറക്കുന്ന സമയത്ത് എപ്പോഴും മധുരം കുറവാണ് നല്ലത്. ഇനി ഇതിൽ നിന്ന് തന്നെ കുറച്ച് പാല് ഈ കൂവപ്പൊടിയിൽ ഒഴിക്കണം. ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇത് ഡയറക്റ്റ് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ കട്ട പിടിക്കും. അങ്ങനെയാണ് വെള്ളത്തിൽ കലക്കിയെടുക്കണം. തണുത്ത പാലിൽ കലക്കിയെടുക്കണം. ഇനി തണുത്ത വെള്ളത്തിലായാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഇത് കലങ്ങാൻ വേണ്ടിയിട്ട്. ഇനി പാല് സ്റ്റൗ വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കാം. അതിലോട്ട് നമ്മുടെ കൂവപ്പൊടി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ചൂടാവും തോറും കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിതിലോട്ട് പകുതി പാലും പകുതി വെള്ളമാണ് എടുത്തത്. ഇനി പാല് മാത്രമായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നോമ്പിൻ്റെ സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിക്കുന്നത് ശരീരത്തിന് നല്ല തണുവാണ്. അപ്പോൾ നമ്മൾ നോമ്പ് തുടങ്ങുന്നതിന് മുന്നൊക്കെ ഈ കൂവപ്പൊടി കിട്ടുകയാണെങ്കിൽ കുറച്ച് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്താൽ മതി. ഞാനിതുപോലെ സ്റ്റോക്ക് ചെയ്തിട്ട് വെക്കും. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാലും പൊടിയും കൂടിയിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തിക്കാവും. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ ഇനി കട്ടി അധികം കൂടുകയാണെങ്കിൽ കുറച്ച് പാലൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി തണുത്താൽ കുറച്ചും കൂടി കട്ടിയാവും. കട്ടിയോടെ കുടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാല് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ കുറുകി വരുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കാം. പാല് ഇതുപോലെ കുറുകി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കസഗസ ചേർത്ത് കൊടുക്കാം. നേരത്തെ കുതിർത്ത് വെച്ച കസഗസ ചേർത്ത് കൊടുക്കാം. കസഗസ ഇട്ടതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കസഗസും കൂവപ്പൊടിയുടെ പോലെ നല്ലൊരു ശരീരത്തിന് തണുപ്പ് നൽകുന്ന തന്നെയാണ്. ഇതിലോട്ട് ഒരാപ്പിളിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കാൽഭാഗം ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നല്ല തണുപ്പോട് കൂടിയിട്ട് കുടിക്കാനാണ് ടേസ്റ്റ്. തണുത്തതിന് ശേഷം മാത്രമേ ഇത് കുടിക്കാൻ നല്ലത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നോമ്പിന് ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്ന ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക മാത്രമല്ല കുടിച്ചു നോക്കുകയും ചെയ്യണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.